പുത്തോട്ട വലിയ സംഘർഷമാണ് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ടത്. പുത്തോട്ട ശശിധീകാനന്ദ ലോ കോളേജിൽ കെഎസ്യു പ്രതിനിധിയെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ ഇപ്പോൾ മൂന്ന് SFIക്കാർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഉദയംപേരൂർ പോലീസാണ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. രാഗിന് വലിയ ഗൗരവമുള്ളൊരു പരാതിയായിരുന്നല്ലോ ആ പെൺകുട്ടി ഉന്നയിച്ചത്. യൂണിയൻ പിടിക്കുന്നതിന് വേണ്ടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുക, മണിക്കൂറുകൾ പരിചയമില്ലാത്ത വഴിയിലൂടെ ഒരു വാഹനത്തിൽ കൊണ്ടുപോവുക, അതിനുശേഷം ഒരു സ്ഥലത്ത് ഇറക്കി വിടുക. ഈ മൂന്നുപേരും കസ്റ്റഡിയിലായ മൂന്നുപേരും ഈ കോളേജിൽ പഠിക്കുന്നവർ തന്നെയാണോ? കെഎസ്യു ആണ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയുമായി രംഗത്ത് വന്നത്. അതായത് തങ്ങളുടെ പാനലിലുള്ള സ്ഥാനാർത്ഥിയെ ഈ തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരിക്കേണ്ട ഒരു സമയത്ത് ഇത്തരത്തിൽ കാറിൽ കൊണ്ടുപോവുകയും മറ്റൊരാവശ്യം പറഞ്ഞ് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് എന്നതായിരുന്നു പരാതി. അങ്ങനെ കൊണ്ടുപോയ ശേഷം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായപ്പോൾ ഇറക്കിവിടുകയാണ് ഉണ്ടായത് എന്നതാണ് അവർ പറഞ്ഞിരുന്നത്. സംഭവത്തിൽ ഉദയംപേരൂർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർ SFIയുമായി ാണെന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ, വിവരങ്ങൾ. എന്തായാലും ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റു പരിശോധന ഉൾപ്പെടെ നടത്തി വരികയാണ്. അതിനുശേഷം വൈകിട്ടോടുകൂടി ഇതിൽ അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിൽ ഈ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാപകമായിട്ടുള്ള സംഘർഷങ്ങൾ, പരാതികൾ, വാഗ്വാദങ്ങൾ, വാക്പോരുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജില്ലയിൽ എറണാകുളത്ത് വ്യാപകമായി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൂടുതൽ ഇപ്പോൾ പുറത്തേക്ക് വന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പൂത്തോട്ട കോളേജിന്റെ കാര്യത്തിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ മൂന്ന് പേരെ എടുത്തിട്ടുണ്ട്. അതിൽ രണ്ടു പേർ വിദ്യാർത്ഥിനികളാണ്, ഒരാൾ വിദ്യാർത്ഥിയും അതിൽ ഒരാൾ ഒന്ന് രണ്ട് പേർ അവിടെ പഠിക്കുന്നവരാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണം ലഭിക്കേണ്ടതുണ്ട്. കാരണം ഈ തട്ടിക്കൊണ്ടുപോയതിൽ ഒരു പെൺകുട്ടി ബാല്യകാലം മുതൽ വലിയ അടുപ്പമുണ്ടായിരുന്ന കൂട്ടുകാരിയാണ്, മറ്റൊരു കോളേജിൽ പഠിക്കുന്ന ആളാണ്, ആശുപത്രിയിലാണ്, അത്യാവശ്യമായ ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞ് വാഹനത്തിൽ വിളിച്ചു കയറ്റുകയായിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ആ പെൺകുട്ടിയെ ഉൾപ്പെടെയാണോ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്? പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റ് നടപടിക്രമങ്ങൾ അതിനുശേഷം പിന്നീട് അറിയിക്കുമെന്നാണ്. പ്രത്യേകിച്ചും ഈ വിദ്യാർത്ഥി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരം നടപടിക്രമങ്ങൾ പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. നേരത്തെ ഈ മഹാരാജാസ് വിഷയത്തിലും ഉൾപ്പെടെ ഈ രണ്ട് കേസുകൾ രണ്ട് കൂട്ടരുടെയും പരാതികളിൽ കേസെടുത്തിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രതീഷ് സൂചിപ്പിച്ചതുപോലെ ബാല്യകാല സുഹൃത്താണ്, മറ്റൊരു കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. അങ്ങനെയാണ് ഒരു പേഴ്സണൽ ആവശ്യമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു എന്നാണ് വ്യക്തമാകുന്നത്. അവരുൾപ്പെടെയാണ് കസ്റ്റഡിയിലായിരിക്കുന്നതെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. പക്ഷേ അവരുടെ മറ്റു കൂടുതൽ വിശദാംശങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്തു എന്നതാണ് പോലീസ് ഇപ്പോൾ ഏറ്റവും പുതിയതായി നൽകുന്ന വിവരം.